അസ്സലാം വലൈക്കും. ഹായ് ഹലോ. അപ്പോൾ ഇത് നമ്മുടെ മൈസൂർ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഫസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റിയ നമ്മൾ മൈസൂർ ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പോയത് സൂയിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞ അത് നമ്മൾ ഇതിൻ്റെ കൂടെ, അതായത് ഒന്നിച്ചിടാൻ നിന്ന് കഴിഞ്ഞാൽ അത് വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആവും. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ച് രണ്ട് പാർട്ടായിട്ട് ഇടാനും. അപ്പോൾ പാർട്ട് 2 ആണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ പോയി കാണണം, അത്രയ്ക്ക് അടിപൊളിയാണ്. വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസ് മീൻസ് നമ്മൾ നേരിട്ട് കാണാത്ത ആനിമൽസൊക്കെ, നമ്മൾ ഈ ഡിസ്കവറിലെ ആനിമൽ പ്ലാനിലൊക്കെ കണ്ടിട്ടുള്ള ആനിമൽസ്, അതേപോലെ ബേഡ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ടോ. ഞാനിതിനു മുമ്പ് നമ്മുടെ ട്രിവാൻഡ്രം സൂയിൽ പോയിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനുണ്ട് കേട്ടോ. കുറേ നടക്കണം, ഒരു 2-2.5 കിലോമീറ്ററോളം നടന്ന് വേണം നമ്മൾ കാണാൻ. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകാം. പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ സീറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മെനക്കെട്ട് ഒരു ദിവസമെങ്കിലും പോയി കാണേണ്ട കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇതിലുള്ളത്. പിന്നെ ഇതിൽ ഞാൻ മാക്സിമം ഇതിനകത്ത് ഓൺ വോയിസ് തന്നെ കേട്ടോ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബ് കാണും, നിങ്ങൾ ക്ഷമിക്കുക, അത്രയേ ഉള്ളൂ. എനിക്കൊന്ന് തത്തകളുടെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള പല കാറ്റഗറിയിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, എന്താ രാസനാമം എന്നൊക്കെ, അങ്ങനെ കണ്ട സംഭവം അതൊക്കെ എന്താണ്, അങ്ങനെയൊക്കെ ഉള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ സ്പോൺസറിനെ പറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു സംഭവത്തിന് ഞാൻ ആനിമൽ പ്ലാൻ ചാനലിനകത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നേരിട്ട് കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം സൂ ഇല്ലാത്ത പല മൃഗങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ദോ കിടക്കുന്ന നോക്കുക, ആ കൂട്ടിനകത്ത് ഇല്ല, അത് കൂട്ടി ഇട്ടേക്കുക. വെളി വരും, ഇവിടെ വരും, ഗ്ലാസ്സിനോടൊക്കെ വരും. അയ്യോ, അത് വയസ്സായതേക്ക. എന്നാ പിന്നെ അതിനൊക്കെ കിടക്കുന്നു. പിന്നെ ഈ ആനിമൽസിൻ്റെ ബേഡ്സിൻ്റെ പേരൊന്നും ആരും എന്നോട് ചോദിക്കരുത്, കാരണം എനിക്ക് അറിഞ്ഞില്ല. കാരണം നമ്മൾ നോട്ട് ചെയ്യാൻ നിന്ന് ഒരുപാട് എണ്ണത്തിനെ നോട്ട് ചെയ്യുന്നുള്ളത് എനിക്കൊന്നും അറിയില്ല കേട്ടോ. എന്തോ തിന്നോണ്ട് പോവാ. ഇതൊക്കെ ഭയങ്കര ഉപദ്രവമായി അറിയാവോ. അയ്യോ, ഗ്ലാസ് ഇവിടെ കാണാൻ പറ്റും. ഈ കാണ്ടമ്പറൊക്കെ ഇപ്പുറത്തോട്ട് വരത്തില്ലേ, ഇപ്പൊ ചെറിയ കുഴിയാണ് തപ്പോട്ട്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വോയിസ് കൊടുക്കും, പിന്നെ പറഞ്ഞു ഞാൻ ചുമ്മാ വളവളാന്നിരുന്ന് സംസാരിക്കും, നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ബോറടിക്കും. ഇത് ഓൺ വോയിസ് ആകുമ്പോൾ നിങ്ങൾക്കും കേൾക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവനാണ് കേട്ടോ ഇവിടുത്തെ താരം എന്ന് പറയുന്നത്. ഇതിന് ചുമ്മാ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേ ഇരിക്കട്ടെ, ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ. ഇതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേ ഇരിക്കും, ഇങ്ങനെ എന്താ പറയുക,
ഗ്ലാസിൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എന്താ പറയുക, ഇതിൻ്റെ അടുത്താണ് ഒരുപാട് പേരിങ്ങനെ ഇതിനെ തന്നെ കാണാൻ മെനക്കെട്ട് കുറെ നേരം ഇങ്ങനെ നിന്നവരും ഉണ്ട്. ഈ മനുഷ്യൻ എങ്ങനെ ഇനി ഫോട്ടോ വീഡിയോ എടുക്കും വരുന്നത് കണ്ട് അടി 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 ഉണ്ടല്ലോ. ഇത് മറ്റേ ചെന്നായ്ക്കളാണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അവിടെ നിന്ന് വേറെ കുറേ ആളുകൾ സൗണ്ട് വെച്ചപ്പോൾ കറക്റ്റ് ആ സൗണ്ടിൻ്റെ ദിക്കിലോട്ട് നോക്കി പോവാണ് കേട്ടോ ഞങ്ങൾ. മോനെ ഇല്ല, കുട്ടി മലത്തത്തേ ഉള്ളൂ. അപ്പോഴാ ഇവിടെ ആണ്ടോ നമ്മുടെ കരടിക്കൂട്ടലിരിക്കുന്നത്. ഒരെണ്ണമല്ല കേട്ടോ, ഒരുപാടുണ്ട്, അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ കറക്റ്റ് എനിക്ക് ക്യാമറ കിട്ടുന്നത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പാവം, പക്ഷെ നമ്മളെ വല്ലതും കയ്യിലോട്ട് കിട്ടണം. അതോ ഓർക്കാൻ കൂടി വയ്യ. അപ്പോൾ ഇത് ആഫ്രിക്കൻ ആന. ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും പേരും ഒക്കെ ആ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ വേറൊരു കരടിക്കുട്ടനാണ് കേട്ടോ. ഇത് ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡ് വേറൊന്നും നിൽപ്പുണ്ട്, അതിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണം. അപ്പുറത്തെ സൈഡിലോട്ട് പോകാനുള്ള ഒരു തന്ത്രപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്, ഐസ്ക്രീം സ്റ്റാൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കിപ്പോട്ടോ. ഇവിടെ നിറയെ കുരങ്ങുകളെ, നിറയെന്ന് വെച്ചാൽ നിറയെ ഉണ്ട്. നമ്മുടെ കയ്യിൽ തക്കം കിട്ടിയാൽ നമ്മുടെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് അത് തട്ടിയെടുത്തുകൊണ്ട് പോകട്ടോ. നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരുപാട് പേരുടെ ഐസ്ക്രീമും പോപ്കോണും ഒക്കെ തട്ടിയെടുത്തുകൊണ്ട് പോയിട്ടോ. ഇത് പിന്നെ കരിമ്പൂലിയുണ്ട്, ബ്ലാക്ക് പാന്തർ എന്നാണ് തോന്നുന്നു ഇതിന് പറയുന്നത്. അതാണ് ദാദ അവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ കണ്ടോ ഒരെണ്ണം മരത്തിന്റെ മണ്ടായിരിക്കും. അല്ലടക്കുന്ന ഐറ്റം ഞാന് ശംഖ് വരെ ഈ ഒരു പൊന്നല്ല
എന്തൊക്കെയോ ചെയ്ത് കിടക്കും അമ്മനെ. ആയി താഴെ താഴെ താഴോട്ട് നോക്ക്, താഴോട്ട് നോക്ക്, എത്ര എണ്ണം നിൽക്കുന്നു. ഓ മേളോട്ടൊക്കെ നോക്ക്, ഇവിടെ പോകുന്നു. ഓ ഞാനും ആലോചിച്ച്. വന്ന കാണ ഒരു റൗണ്ട് അടിച്ചാലോ. വേണ്ട പിന്നെ അതിനുള്ള അല്ല, അതിന്റെ അപ്പുറത്ത് വേറെ എന്തോ ഉണ്ട്. അപ്പൊ സൂര്യ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇതൊന്നും അല്ല, ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കൂടി പറ്റുന്ന അത്രയും ഞാൻ കവർ ചെയ്തെടുത്തു. കാരണം നമ്മൾ നടക്കണം, ക്യാമറ ഇതാക്കണം, അങ്ങനെ ആകെ നമ്മൾ ഇതായി പോട്ടോ. അതുകൊണ്ട് ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വീഡിയോയിൽ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ എന്താ, അപ്പോൾ പാർട്ട് 3 നമുക്ക് അടുത്ത ഇത് കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ, സീ യു, ടേക്ക് കെയർ.